എന്തൊക്കെ കഴിച്ചത് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. എന്താ കണ്ടുപോലിരിക്കുന്ന കടൽ ഫുള്ള് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രോൺസ് ഉണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഞാൻ കുറെ നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് എവിടെയോ ഒരു മടി പിടിച്ചിട്ട് എനിക്കിപ്പോ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡ് പോയായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെയും ബാക്ക് ടു നോർമൽ ആവാൻ ശ്രമിക്കുകയാണ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി കുറച്ചൊന്ന് ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് ഞങ്ങളൊരു ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഒരു അടിപൊളി പ്ലേസിലാണ് കേട്ടോ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടെ കാണാം കേട്ടോ. എങ്ങോട്ടാ പോകുന്നത്? അതുവഴിയാണോ പോകേണ്ടത്? ഓക്കെ, ഞങ്ങളൊന്ന് വഴി ഡിസൈഡ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തു അവിടെ. എന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് ഇവിടെ എവിടെയാണ് സംഭവം, നമുക്കൊന്ന് അവിടേക്ക് പോയിട്ട് കാണാം കേട്ടോ. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു, എന്റെ പുറകെ കാണുന്ന ഈ ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗോകുട്ടന്റെ പോവുകയാണ് കേട്ടോ. എനിക്കൊന്ന് ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ എന്റെ റെസ്റ്റോറന്റ് വരുന്നത്. വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. ഇന്നാണേല് ഒരു അടിപൊളി വെതറാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ വിന്റർ ആകാനായി കേട്ടോ. അപ്പൊ പിന്നെ തണുപ്പൊക്കെ ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരികയാണ്. അപ്പൊ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ നമുക്ക് ഈ പോലത്തെ നൈസ് ജാക്കറ്റ് ഒന്നും പോരാ, ഭയങ്കര കട്ടിയുള്ള ജാക്കറ്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാം കേട്ടോ. നമ്മൾ വഴി കണ്ടുപിടിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് തിരിച്ചെങ്ങനെ പോവാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ പോകുന്നതിന് പിന്നാലെ വെച്ചലക്കാം. കിട്ടിയോ? കിട്ടിയോ? ആ കിട്ടി. അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കിട്ടിയേക്കാണ് ഗൈസ്. ഞങ്ങളുടെ സംഭവബഹുലമായ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കാൻ വന്നിരിക്കുന്നത് ലണ്ടനിലെ ഇൽഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജെആർസി ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി കൺട്രീസിലുള്ള ഫുഡ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പം കൂടുതൽ വിവരം നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. അപ്പം നമ്മൾ അവിടെ പേ ചെയ്ത് ഫസ്റ്റ് നമ്മളിവിടെ പേ ചെയ്യണം കേട്ടോ. പേ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ പുറമേയിട്ട് നല്ല ഭംഗിയായിട്ട് ഒക്കെ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അകത്ത് എങ്ങനെയാന്ന് നമുക്ക് നോക്കി വെക്കാം. അതുപോലെ തന്നെ കുട്ടികൾ കൊണ്ടുവരണേ, നമ്മൾക്കിപ്പോ ഒരാൾക്ക് 27 pounds തോന്നുന്നു ബഫേയുടെ റേഞ്ച് വരുന്നത്. അത് അഡൽസിന്. അപ്പൊ കിഡ്സിനാകുമ്പോ അതിന്റെ ഹാഫ് ആണ് കേട്ടോ. അത് ബേസ്ഡ് ഓൺ ദി ഹൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് നമ്മുടെ സീറ്റിൽ വന്നേക്കുവാണ് കേട്ടോ. നമുക്കതേ ഇപ്പൊ ശരിക്കും ഒരു 7 o'clock ആവുന്നേ ഉള്ളൂ. അവര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 7:20-30 നമ്മള് തിരിച്ച് ടേബിള് കൊടുക്കണം കേട്ടോ. ലോകത്തിലെ പല രാജ്യത്തുള്ള ഫുഡ് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടാത്ത അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടി മാത്രമാണ് ഞാനവിടെ പോയത് ഗൈസ്. അവിടെ നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു എന്താ പറയുക സ്റ്റാർട്ടേഴ്സിൻ്റെ ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടേഴ്സും അല്ലാതെ കുറച്ച് ജാപ്പനീസ് ചൈനീസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊരു പറ്റിയ പ്ലേസാണ്. ഞങ്ങൾ അവിടെ ഒരു 27 pounds അഡൽസിനാവുന്നത്. അത് എന്താ പറയുക നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതൊരു അടിപൊളി പ്ലേസാണ്. ഞങ്ങളെ കൊണ്ട് അത്രയ്ക്കൊന്നും പറ്റിയില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാം എടുത്ത് ട്രൈ ചെയ്തു കേട്ടോ. എന്താ പറയുക ഗോകുവിന് ഹാഫാണ് വരുന്നത്. ഇപ്പോൾ ഗോകുവിൻ്റെ ഹൈറ്റ് അനുസരിച്ച് കുറയാം, കാരണം ഇപ്പോൾ എത്രയാണ് 130 cm താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നതും അവിടെ നമ്മുടെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആണ് കേട്ടോ. അതൊരു നൈസ് സംഭവമായിട്ടാണ് ഗൈസ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 27 pounds നമുക്ക് ലാഭിക്കാൻ പറ്റും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ. സോ നമ്മൾ എന്താ പറയുക ഇനിയൊരു ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അവിടെ ഒത്തിരി പേര് ബർത്ത്ഡേക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കും, ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ID കാർഡ് കാണിക്കണം. ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർ അതൊരു പ്രൂഫാക്കി വെച്ചിട്ട് നമുക്കത് ഫ്രീ ആയിട്ട് ഫുഡ് തരും കേട്ടോ. അതൊരു അടിപൊളി സംഭവമാണ്. അതായത് UKയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുണ്ട്. നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് തരുന്ന പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലതുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്ത് എന്താ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മൊത്തത്തിൽ എല്ലാം കൂടെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറ്റുന്നതൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്തു ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് അവർ ഫുഡെല്ലാം നല്ലതായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാ ഫുഡും. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത മെയിൻ കോഴ്സിന് വന്നേക്കുവാണ്. അവിടെ ഒരു ബ്രെഡഡ് അതായത് നമ്മുടെ പ്രോൺസ് ഇല്ല, അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇത് വരുന്നത് ചൈനീസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ചൈനീസ് ലവേഴ്സിനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണിത്. ചൈനീസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തായ് ഫുഡ് കാണാൻ പറ്റും. അവിടെയും കുറച്ച് ക്രാബും കുറച്ച് എന്താ പറയുക പ്രോൺസിൻ്റെ കറി സോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. വേറൊന്നുമല്ല നമ്മുടെ ഫ്രോഗില്ലേ, ഫ്രോഗിൻ്റെ ലെഗാണ് ഗൈസ്. ഫ്രോഗ് ലെഗ്ഗേ ഇരിക്കുന്നു, അത് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയിട്ട് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്ലേറ്റ് അല്ല, അത് ഉണ്ണിയേട്ടൻ്റെ പ്ലേറ്റ് ആണ്. എന്തൊക്കെയോ പെറുക്കി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ കക്ഷി. ഞാനെടുത്തത് ഇതാണ് കേട്ടോ. ഇതൊരു സ്പാനിഷ് ഡിഷായ പയേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്, പക്ഷേ ഇപ്പോൾ ഞാനത് ട്രൈ ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കരുതി അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ അതൊരു എന്താ പറയുക നമ്മുടെ ഇതില്ലേ സീ ഫുഡ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു റൈസാണ്, റൈസ് റെസിപ്പിയാണ്. നമ്മുടെ ഒരു ബിരിയാണി കൈൻഡ് ഓഫ് ആണെന്ന് പറയാം, പക്ഷെ വേറൊരു രീതിയിൽ വേറെ മസാല ഒന്നും ചേർക്കാതെ അവർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു, കാരണം കുറേ വേറെ ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അത് ഇച്ചിരി ട്രൈ ചെയ്തു കേട്ടോ. അപ്പോഴുണ്ട് ഗോകുതെ ഒരു സാധനം കണ്ടുപിടിച്ചു കേട്ടോ. ഇത് നമ്മുടെ സ്ക്യുഡാണ്, കുഞ്ഞ് സ്ക്യുഡില്ലേ നമുക്കിത് കേട്ടോ, അത് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടി സ്ക്യുഡാണ് കേട്ടോ. അപ്പോൾ ഗോകുവിനതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് ഞാൻ കഴിക്കേണ്ടി വന്നു, കാരണം അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനതെല്ലാം അവിടെ വെച്ചിട്ട് അവസാനം ഞാനാണ് അതെല്ലാം കഴിച്ചത്. അപ്പോൾ അതേ സ്ക്യുഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, വെറുതെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ കണ്ടത്, നമ്മുടെ ഇതേ കല്ലിമ്മക്കായ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തോ ഒരു ലെമൺ സോസിലൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചേക്കുവാണ്. ഇതെനിക്ക് തോന്നുന്നു സ്പാനിഷ് ഇറ്റാലിയൻ സംഭവമാണ് കേട്ടോ. അവരങ്ങനെ അതായത് സൂപ്പ് ആയിട്ട് നമ്മുടെ നോൺ വെജ് സീ ഫുഡൊക്കെ ഇട്ട് വെച്ചിട്ട് സൂപ്പാണത് ബേസിക്കലി. സാലഡ് ബാറാണ് ഇത്. നേരത്തെ സുഷിയുടെ ഇത് എടുത്തായിരുന്നു ഓബോ. നേരത്തെ ഇത് ഞാൻ സുഷി എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ല സുഷി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ദേ അത് നല്ലതാ, സുഷി വേണമെങ്കിൽ കേട്ടോ. ഒരു കടല് ഫുള്ളും പ്ലേറ്റിലുണ്ടല്ലോ. ഗോകു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കിടന്ന് ഫുഡ് കഴിക്കുന്നതായിരുന്നു കേട്ടോ. അധികമൊന്നും അവൻ കഴിച്ചില്ല, അവൻ കൂടുതലും പിന്നെ ചിക്കൻ ഡിഷും മറ്റുമൊക്കെയാണ് ട്രൈ ചെയ്തത്. സുഷി പോലും എടുത്തിട്ട് വേണം എന്ന് പറഞ്ഞെടുത്തിട്ട് ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുഷി വരുന്നത് ജാപ്പനീസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ലൈവായിട്ട് അവർ എന്താ പ്രോൺസും പിന്നെ സ്ക്യുഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് അവരവിടെ വെച്ചിട്ട് തന്നെ ഒരാൾ അവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഫ്രൈ ചെയ്ത് തരുമോ കേട്ടോ. ഇതെൻ്റെ പയേല സുഷി പിന്നെ ബ്രൊക്കോളി അങ്ങനെ എന്തൊക്കെയോ ചേർന്നൊരു പ്ലേറ്റാണ് ഗൈസ്. നിങ്ങൾക്ക് ഒരു കടൽ തന്നെ അതിനുള്ളിൽ കാണാൻ പറ്റും. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മെയിൻ കോഴ്സ് കഴിച്ചത് കേട്ടോ. റൈസൊക്കെ ഇച്ചിരി ഞാൻ എടുത്തോളൂ, കൂടുതൽ ആ സീ ഫുഡാണ് എടുത്തത്. ഗോകുവിനപ്പോൾ നമ്മുടെ പുലാവും പിന്നെ ചിക്കൻ ടിക്ക മസാലയൊക്കെ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അവൻ എന്നിട്ട് പറയുന്നത് ചിക്കൻ ടിക്ക മസാല അവൻ വിചാരിച്ചത് ഭയങ്കര സ്പൈസി ആയിരിക്കും എന്നാണ്, പക്ഷേ അതൊരു സ്വീറ്റ് ആയിട്ടാണ് അവന് തോന്നിയത്. പിന്നെ ഉണ്ണിയേട്ടൻ നമ്മുടെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചൈനീസ് ആയിട്ടുള്ള കുറച്ച് ഡക്കും സംഭവങ്ങളൊക്കെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതവിടെ കഴിക്കുകയാണ് ഗോകുദേ. ഇതിവിടെ കഴിക്കുകയാണ് ഗൈസ്, ഞാൻ എൻ്റെ പയേല ഇവിടെ കഴിക്കുകയാണ്. വായിച്ചു നോക്കിക്കാൻ
ഫ്രൈഡ് ഫ്രോഗ് ലെഗ്സ്. ഈ ഫ്രോഗ് ലെഗ് ആണോ ഇവിടെ കാണാനില്ല, ആൾക്കാർക്ക് എടുത്തിട്ട് പോയി തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാല്ലേ, നമ്മുടെ നാട്ടിൽ കാണോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മതിമറന്ന് ഞങ്ങൾ ദേ ഫുഡ് കഴിച്ച് ഇവിടെ ആസ്വദിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ചൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. ഗോകുവിൻ്റെ അടുത്തായിരുന്നു ഇത്രയും നേരം ഉണ്ണിയേട്ടൻ അവിടെ ഇരുന്നത്. അവനെപ്പോഴും ആരെങ്കിലും കൂടെ ഇരിക്കണം, അടുത്തിരിക്കണം, അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെടത്തില്ല. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഉണ്ണിയേട്ടൻ എൻ്റെ അടുത്തോട്ട് ഇപ്പുറത്തോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ആസ്വദിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എന്തൊക്കെയോ കഴിച്ചു ഗൈസ്. തമ്പുരാൻ അറിയാം എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്ന്. വല്ലാത്തൊരു കഴിപ്പായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും കഴിച്ചില്ല, പക്ഷെ എല്ലാം ട്രൈ ചെയ്തു കേട്ടോ. എല്ലാം നമുക്ക് അറിയാമെന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തു. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ആ ഷോർട്ട് ലൈഫിൽ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ട്രൈ ചെയ്യുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരിടത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും കേട്ടോ. പിന്നീട് അത് റിഗ്രറ്റ് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന പോലെ ജീവിക്കണം, അടിച്ച് പൊളിച്ച് ജീവിക്കണം ഗൈസ്. ഇത് ഉണ്ണിയേട്ടൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ. ഒരു കടൽ ഫുള്ള് ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ പ്രോൺസ് ഉണ്ട്, ഇത് നമ്മുടെ ഇതില്ലേ ഗൈസ് സ്ക്വിഡ്, സ്ക്വിഡിന്റെ കുഞ്ഞിതാണ് കേട്ടോ. ഇത് സ്ക്വിഡിന്റെ ചെറുതാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ കല്ലുമ്മക്കായാണ്, കല്ലുമ്മക്കായ അവർ ഫ്രൈ ചെയ്ത്, അതായത് നമ്മുടെ മാവിയില്ലേ ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുത്തേക്കുവാണ് കേട്ടോ. ഇതിനുള്ളിൽ ഇന്ന് പൊളിച്ചെടുക്കണം. അതുണ്ട്. ഇത് എന്താണെന്നറിയോ, ഇത് ഫ്രോഗ് ലെഗ് ആണ് ഗൈസ്. ഫ്രോഗ് ലെഗ് ഈശ്വരം ഇത് കഴിക്കുക. ഫ്രോഗ് ലെഗ് അവസാനം ആൾക്കാർ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ഒരു പീസാണ് ഈ ഫ്രോഗ് ലെഗ്. നമ്മളത് അത് എടുത്തു ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനില്ല, ഞങ്ങളെ ഒരുമിച്ച് കഴിക്കാൻ എൻ്റെ പ്ലേറ്റിലുണ്ട്. ഇത് നമ്മുടെ ക്രാബാണ് കേട്ടോ. ക്രാബിൻ്റെ ഒരു കറി പോലത്തെ തായ് കറിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ചെറിയ സ്ക്വിഡ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സായി കുളമായി അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പുലാവാണ് കേട്ടോ. ഇന്ത്യൻ പുലാവാണ്. കഴിക്കാറില്ലേ എപ്പോഴും, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോയിട്ട് കഴിക്കില്ലേ. ദാറ്റ് ഈസ് കോൾഡ് ഫോബിയം. അപ്പോഴേ ചേച്ചി ട്രൈ ചെയ്ത് നോക്കണം, ഇപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റില്ലോ. നമ്മുടെ നാട്ടിൽ ഏതോ ഒരു ടേസ്റ്റ് പോലെ ഇട്ട്, പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അവർ പറയുന്നത് ഒരു ഐഡിയ ഇല്ല, എന്തോ ലെമണൊക്കെ വെച്ചിട്ട് എന്തോ സംഭവം കേട്ടോ. കുഴപ്പമില്ല, നല്ല ചൂടോടെ കുടിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതിനത്ര ചൂടൊന്നും ഇല്ല ഗൈസ്, വെറുതെ ചാളെ പറ്റിക്കോ. അങ്ങനെ നമ്മുടെ സമാപനം ആയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ച് സമാപിക്കാൻ വേണ്ടിട്ട് കുറച്ച് എന്താ കുറച്ച് ഡെസേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇന്ന് കണ്ടുപോലിരിക്കുന്ന ഡെമോയ്ക്ക് വെച്ചിട്ട് കാണാൻ തോന്നുന്നു. കണ്ടുപോലെ ഇരിക്കുന്നു ഗൈസ്. എന്ത് പറ്റി, ഒരു ചീസാട്ടോ. ഇത് ചീസും അതിൻ്റെ ക്രസ്റ്റും ആണ് കേട്ടോ. അതാണ് കല്ലുപോലെ. ഞാൻ ഡെമോയ്ക്ക് വെച്ച് എടുത്തിട്ടുണ്ടോ. അയ്യോ ഭയങ്കര കല്ലുപോലെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ശരിക്കും നല്ല ടേസ്റ്റും ആണ്, നല്ല സ്പഞ്ചിയാണ്, എല്ലാം ആണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ കേക്ക് ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. ഭയങ്കര സോങ്ങി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്രീമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഷുഗർ ആയിട്ട്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും പോരാ, ഇത് പോരാ ഗൈസ്. ആ ചോക്ലേറ്റ്സ് ഒക്കെ നല്ലതാ, പക്ഷെ ഇതുപോലെ കേക്ക്സ് ഒന്നും ഇവർക്ക് ഉണ്ടാക്കാനേ അറിയില്ല. ഞങ്ങൾക്ക് ഈ റെസ്റ്റോറന്റ് വരണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇന്ന് ഞങ്ങൾ രാവിലെ ആയപ്പോൾ ഡിസൈഡ് ചെയ്തൊരു സംഭവമാണ്. പിന്നെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം, ഒന്ന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കണമെന്നൊരു ചിന്ത വന്നായിരുന്നു കേട്ടോ. ഞങ്ങളുടെ 11-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 11-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇതേ ഈ ജെ ആർ സി അല്ലേ ഇത് പേര്, ആ ജെ ആർ സി ഗ്ലോബൽ ബഫേ ലഞ്ച്, സോറി ബഫേ ഡിന്നറിന് ഇവിടെ വന്നേക്കാണ് കേട്ടോ.
അപ്പൊ നമുക്ക് ഈ ഫുഡുകൾ കഴിച്ച് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടാം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഒന്ന് ബെൽ ബട്ടൺ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ചാ.